kitchen with Annie. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മിനി സ്ക്രീനിലേക്ക് വന്നപ്പോൾ ചെയ്തതാണ് അതായത് നമ്മുടെ മഷ്റൂം പെപ്പർ ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെയ്തതാ പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഒരു ഇച്ചിരി വ്യത്യാസത്തോടെ ചെയ്യാന്ന് വെച്ചാൽ ഒത്തിരി വ്യത്യാസമല്ല ഒത്തിരി വ്യത്യാസം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന 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 കാര്യങ്ങളൊക്കെ മാറുമായിരിക്കും പക്ഷെ അത്ര ഒന്നും മാറ്റുകയല്ല എന്നാൽ ടേസ്റ്റിന് ഒരു കുറച്ച് ഡിഫറൻസും എന്നാൽ നല്ല ടേസ്റ്റുമായിട്ട് വരുന്ന ഒരു മഷ്റൂം പെപ്പർ ഫ്രൈ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ എല്ലാ ഡിഷസ് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും പറയുകയല്ലേ പെപ്പറാണ് ഏറ്റവും നല്ല മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക ഫ്ലേവർ എന്ന് പറയുന്ന പെപ്പറിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ മുളക് പൊടി ഇച്ചിരി മാറ്റി വെച്ചേച്ചാൽ പച്ചമുളകും കുരുമുളകും വെച്ചേച്ചാൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാൽ നോക്കിയാൽ ഒത്തിരി പണിയൊന്നുമില്ല ഒരു ചെറുതായിട്ടേ ഉള്ളൂ മഷ്റൂം മേടിക്കുമ്പോൾ മാത്രം കഴിയുന്നതും നമ്മൾ ബട്ടൺ മഷ്റൂം മേടിക്കുവാണേലുണ്ടല്ലോ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും എന്നും പറഞ്ഞ് നമുക്കിപ്പോൾ അതിനായിട്ട് പോകാൻ ഒക്കെയല്ല കൈ കിട്ടുന്ന നമ്മൾ തന്നെ പറയാം സൂപ്പർ സ്റ്റോറിലോ എവിടെ ചെല്ലുമ്പോൾ മാർജിൻ ഫ്രീ ചെല്ലുമ്പോഴോ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കാറുണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ പറയുന്നത് എപ്പോഴും ബട്ടൺ മഷ്റൂം അത് ആ ടിന്നിൽ കിട്ടും അത് മേടിച്ചാലുണ്ടല്ലോ നല്ലതാണ് അപ്പോൾ ഇനി എന്നാ വേണ്ടിയെന്നുള്ളത് നോക്കിക്കോ ഇത് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഇച്ചിരി കടുക് പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി സവാള ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കുറച്ച് മഷ്റൂം ക്യാപ്സിക്കം പച്ചമുളക് കുറച്ച് കുരുമുളക് പൊടി ജീരകപ്പൊടി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഒരിച്ചിരി ഉപ്പ് ഇത്രയും സാധനമേ ഉള്ളൂ ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇടാതെ പോയത് ഒരു കാര്യമേ ഉള്ളൂ ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ ക്യാപ്സിക്കം ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ പീസസ് ആയിട്ട് അരിയാം അല്ലെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിയാം ഈ ഉള്ളി ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ക്യാപ്സിക്കം കൂടെ കൊഞ്ഞായിട്ട് ആ സ്ക്വയറായിട്ട് അരിഞ്ഞേക്കുന്നത് അതല്ല നമുക്ക് നീളത്തിൽ അരിയേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇതിനകത്ത് ഒരു കാര്യം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരച്ച് ചേർക്കുന്നത് എന്നാണെന്നറിയോ നമ്മൾ ആ കഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ ചിലർക്കൊന്നും പിടിക്കുകയല്ല ഇഞ്ചി ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ കടിക്കാൻ കിട്ടുന്നത് അന്നേരം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ കറിയുമായിട്ട് അങ്ങ് അതങ്ങ് ചേർന്ന് പോവുകയും ചെയ്യും അതിൻ്റെ ആ ഒരു സ്വാദ് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റ് എടുക്കുന്ന കുറച്ചുകൂടി നല്ലത് ഇപ്പം ഞാനിവിടെ മേടിച്ചേക്കുന്ന സാധാ മഷ്റൂമാണെന്നു ബട്ടൺ മഷ്റൂം അല്ല ബട്ടൺ മഷ്റൂം കിട്ടുവാന്നേൽ അതാണ് ഏറ്റവും നല്ലത് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടേ ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് എണ്ണ ഒഴിച്ചേച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരിച്ചിരി കടുക് കടുകിനൊന്നും അളവില്ല കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയിടാവേ ഉള്ളി നല്ലോണം വഴന്ന് വരണമെന്ന് ചോദിച്ചാൽ ബ്രൗൺ ആക്കല് കാര്യം എന്താണെന്ന് വെച്ചാൽ മഷ്റൂമിനും ഈ പനീറിനും ഒക്കെ നമ്മൾ ബേസിക്കലി ചെയ്യുമ്പോൾ മഷ്റൂം എത്ര നമ്മൾ അളവെടുക്കുന്നോ അതനുസരിച്ച് തന്നെ ഉള്ളി എടുത്തോ എന്നാന്ന് വെച്ചാൽ ഇതിലൊന്നും പൊലിപ്പം ഒരുപാട് കിട്ടുകയല്ല നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും ഒത്തിരി പൊലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ ഉള്ളിയൊക്കെ ഒത്തിരി വഴറ്റാൻ നോക്കുക പിന്നെ മഷ്റൂം എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ മഷ്റൂമോ പനീറോ ഏതാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് തന്നെ നമ്മൾ ഉള്ളിയും ബാക്കി കാര്യങ്ങളും എടുക്കണം എന്നാലേ കറിക്കൊരു പൊലിപ്പം ഉള്ളൂ അല്ലെന്നുണ്ടല്ലോ ഉള്ളിയൊക്കെ അങ്ങ് വഴന്നു പോയി കഴിഞ്ഞാൽ പിന്നെ മഷ്റൂമൊക്കെ നമുക്ക് വിളമ്പാനായിട്ട് ഒരു ഇച്ചിരിയേ കാണത്തുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു മഷ്റൂമിനൊന്നും നമ്മൾ ഇറച്ചിയോളവും ഇടുകയൊന്നും വേണ്ട ഒരു ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി ഒന്ന് ഒന്നര ടീസ്പൂൺ പക്ഷേ ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഇടുവാന്നേൽ ഈ പറഞ്ഞ കൂട്ടം നമ്മൾ എന്നാ ചെയ്യണമെന്നോ ഒരു ഇച്ചിരി നേരം ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്നിടം വരെ ഒന്ന് മൂപ്പിക്കണേ മേടിക്കുന്നതാണേൽ എന്തായാലും കുറച്ച് നേരം കൂടി നമ്മളൊന്ന് വഴറ്റിയാലേ ഒക്കത്തുള്ളൂ അഥവാ നമ്മൾ വീട്ടിൽ ചതയ്ക്കുന്നതാണേൽ അത് അത്രയോ ഒന്നും വഴറ്റണ്ട കാര്യം ഇതിനകത്തുണ്ടല്ലോ വിനീഗറും ഉപ്പും എല്ലാം ചേർക്കുന്ന അന്നേരം ആ ഒരു നല്ലോണം മുരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്ലേവറൊക്കെ ഒന്ന് മുന്നോട്ട് നിൽക്കും പിന്നെ എന്നാന്ന് അറിയാം ഒരു നമ്മൾ കറി വെച്ചു എന്ന് പറയല ആ റോ ടേസ്റ്റ് ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും
ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി മൂപ്പില്ല. ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ മഷ്റൂമും കൂടെ ഇടണം. മഷ്റൂം നേരത്തെ ഒരു ഇച്ചിരി വേവിച്ച് വെക്കുവാന്നേൽ കാര്യം എളുപ്പമാണ്. അതല്ല നമ്മൾ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുക ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുവാന്നേൽ അതിനായിട്ട് ഒരു ഇച്ചിരി നേരം എടുക്കുവേ. ഇതിനകത്ത് എരു എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ പച്ചമുളകും കുരുമുളകും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആവശ്യം, അതായത് എരിവ് അനുസരിച്ച് മാത്രം പച്ചമുളക് ചേർക്കണം. പച്ചമുളകിനാന്നേ ചിലതിന് ഭയങ്കര എരിവാണ്, ചിലതിനാന്നേൽ എരിവ് ഇല്ല. അപ്പോൾ അതനുസരിച്ച് നോക്കിയേച്ച് വേണം ചേർക്കാൻ. അഥവാ നമ്മളിപ്പോൾ മേടിക്കുന്ന പച്ചമുളകിനുണ്ടല്ലോ എരിവ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാനൊക്കത്തില്ല. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചതച്ച കുരുമുളക് നമ്മൾ ചേർത്താൽ മതി. മഷ്റൂം മേടിക്കുമ്പോഴും നമ്മൾ അത് കറി വെക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, ഈ മഷ്റൂമിനകത്ത് ആ സ്റ്റെമ്പിനകത്ത് ഒരു കറുത്ത സാധനമുണ്ട്, അത് എപ്പോഴും ക്ലീൻ ചെയ്തേച്ച് വേണം മഷ്റൂം നമ്മൾ ഉണ്ടാക്കാൻ എടുക്കാൻ. അഥവാ നമ്മളിപ്പോൾ ഇത് കുക്കറിലിട്ട് ഒന്ന് വേവിക്കുവാണെങ്കിൽ പോലും മഷ്റൂം അങ്ങ് ഉടഞ്ഞു പോകും എന്നൊന്നും പേടിക്കണ്ട, ഒറ്റ വിസിലെടുത്തേച്ചാൽ മതി. ഡീപ് ഫ്രൈ ആക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ല ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കുവാന്നു എങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം വഴറ്റി വെച്ച് വേവാനിടുവല്ലേ. അന്നേരം ഒരു ഇച്ചിരി ഒരു ഒരു തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചാൽ നല്ല എന്താ പറയുക പേസ്റ്റ് പോലെ ആക്കി വെച്ച് ആ പ്യൂറേ ഇതിനകത്തോട്ട് ഒഴിച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ ഒരു ഇച്ചിരി ഗ്രേവി ആയിട്ട് കിട്ടും. ഇപ്പോൾ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ പച്ചമുളക് ഇച്ചിരി വേവാൻ തുടങ്ങി. ഇനി എന്നാ ചെയ്യേണ്ടത്, നമ്മുടെ ക്യാപ്സിക്കമാണ് ചേർക്കാനുള്ളത്. ക്യാപ്സിക്കം അഥവാ നിങ്ങൾ നീളത്തിൽ അരിഞ്ഞിടുവാന്നു എങ്കിൽ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം ഇടണ്ട, ലാസ്റ്റ് നമ്മൾ വേവാറായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുകയല്ലേ, അന്നേരം ചേർത്തേച്ചാൽ മതി. അതല്ല നാണിപ്പം അരിഞ്ഞേക്കുന്ന പോലെ സ്ക്വയറായിട്ട് അരിഞ്ഞിടുന്നതെങ്കിൽ നേരത്തെ ഇട്ടോ എന്നാന്ന് വെച്ചാൽ അതിന് ഇച്ചിരി വേവ് ഉണ്ടാവും. കാര്യം കട്ടി അതിൻ്റെ ദശ എന്ന് പറയുന്നത്, അന്നേരം അത് ഇച്ചിരി ഒരു വേവ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സമയത്തിടാം. നീളത്തിലാന്നേലും ഇപ്പം ഇടല്ലേ. ക്യാപ്സിക്കം കൂടി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് ഇടാനുള്ള പൊടിയെല്ലാം ചേർക്കാം. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ പൊടിയെല്ലാം മൂക്കണേ, ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി മഞ്ഞൾപ്പൊടി. പിന്നെ തീ ഇച്ചിരി കുറച്ചോ. പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേലും ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് സിമ്മേ വെച്ച് ചെയ്യുന്നതാണല്ലേ, അല്ലെന്നുണ്ടേൽ നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞു പോകും. ഇതിപ്പോൾ കുരുമുളക് പൊടിയായിടുന്നത് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ചതച്ച കുരുമുളക്. അന്നേരം അത് ഞാൻ പറഞ്ഞില്ലേ ചിലർക്ക് ആ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാണ്. അന്നേരം അവർക്ക് ആ ഒരു എരിവും ആ കുരുമുളക് ഇച്ചിരി കടിക്കുമ്പോഴത്തേനും ഒക്കെ ഒരു ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. ഇത് പെരിഞ്ചീരകപ്പൊടി, അതും ഒരു ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി. നമ്മൾ പൊടി ചേർത്തേക്കുന്നില്ലേ, അതിൻ്റെ എല്ലാം ആ ഒരു പച്ച മണം ഒന്ന് മാറാതെ നമ്മൾ നെക്സ്റ്റ് ഒന്നും ചേർക്കാൻ നമുക്കില്ല. പക്ഷേ എന്നാലും ഈ പൊടി ഒന്ന് മൂത്തേച്ച് മാത്രം നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിക്കാവേ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പൊടിയും ആന്നേലും ഒന്നൊരു മൂത്താലേ ആ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ആ ഒരു കറിക്ക് മുഴുവനും നമ്മൾ ഈ ചേർക്കുന്ന പൊടിയുടെ ആ ചുവയൊക്കെ മുന്നിട്ട് കാണുവേ. മല്ലിപ്പൊടി ആന്നേലും പെരിഞ്ചീരകം ആന്നേലും എല്ലാം ഒരു വേവാത്ത ഒരു ടേസ്റ്റ് ഇല്ലേ, അതുണ്ടാവും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒന്ന് മൂപ്പിക്കാം. മൂപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ആ വെള്ളം ഒഴിച്ചേച്ച് വേവാനിട്ടാൽ മതി. ഇതിന് ഒരു ഇച്ചിരിയും കൂടി ഇത് വേണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം എന്നറിയാവോ, ഒരു ഒരു തക്കാളി ഞാൻ പറഞ്ഞതിന് ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ അതിനെ മിക്സിയിലിട്ട് അടിച്ച് അതിനെ പ്യൂറേ ആക്കിയിട്ട് ഒഴിക്കാം. അത് ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒഴിച്ച് വെച്ച് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഗ്രേവിയുടെ തിക്നെസ് ഇല്ലേ അങ്ങനെ ചെയ്യാം. അതല്ല ഇപ്പം ഈ പറഞ്ഞ കൂട്ട് കുറച്ച് എന്നാ പറയുക എന്താ പറയുക ഒരു തക്കാളിയും കൂടെ ഇടയിൽ കാണണം അങ്ങനെ തോന്നുവാണേൽ ഒരു തക്കാളി മുറിച്ച് വെച്ച് ഫസ്റ്റ് അതിൻ്റെ ഒരു പുളി ഉണ്ടല്ലോ അത് ഇറങ്ങാനായിട്ട് നമ്മൾ പകുതി തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് ഇതിനകത്തോട്ട് ഇടുക. ഇട്ട് നമ്മുടെ മഷ്റൂം എല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ തക്കാളി അങ്ങ് ഉടഞ്ഞ് ചേരുവേ ഇതിനകത്തായിട്ട്. അന്ന് ചോദിച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കുകയല്ലേ, ആ സമയത്ത് പകുതി തക്കാളി ഇരിക്കുവല്ലേ നമ്മുടെ കയ്യിൽ. അന്നേരം അതും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്യുവാന്നേല ഇതിനകത്ത് കുറച്ച് നമുക്ക് കളർഫുൾ ആക്കുകയും ചെയ്യാം. എന്നാൽ ആ തക്കാളി തിന്നാനും ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്.
ഇതെല്ലാം നമ്മുടേലായിരിക്കുന്നത്. നമുക്ക് എന്നാ വേണേലും നമ്മളുണ്ടാക്കുന്ന പാചകത്തിനകത്തോട്ട് നമ്മളുണ്ടാക്കുന്ന ഡിഷിനകത്തോട്ട് എന്നാ ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം. പക്ഷെ ചേഞ്ചസ് വരുത്തുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് ബെസ്റ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ആ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ കളർഫുൾ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കളർഫുൾ ആവുകയും ചെയ്യും ഈ തക്കാളി ചേർക്കുമ്പോഴത്തേന്. ഞാൻ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നാന്നോ എനിക്ക് ഞാൻ ഈ പറയുന്ന കൂട്ട് ഇതിനകത്ത് മാറ്റമില്ല. എന്നാന്നോ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇച്ചിരി ആ മഷ്റൂം ഒന്നും വെന്തില്ലയിലുണ്ടല്ലോ, അയ്യോ തന്നെ വെന്തോ വെന്തില്ലേന്നൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ എന്നാ ചെയ്യും, ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചത് തന്നെയാണ് വേവിക്കുന്നത്. ഇനി നമ്മൾ ചേർക്കാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നൊരു സാധനം ഉപ്പ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉപ്പ് ചേർത്തു. ഇനി ഇത് വെന്ത് കഴിഞ്ഞ വെച്ചാൽ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കുന്ന സമയത്താണ് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാനുള്ളത്. കറിവേപ്പിലയുടെ കണക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ കണക്ക് പറയുകയല്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു എന്നാ പറയുക, ചില സമയം എല്ലാവരും ചോദിക്കാറുണ്ട് ഇതന്നെ കറിവേപ്പില കറിയാണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എന്നാ ചെയ്യണം, അതിനോട് എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടും അതിൻ്റെ ഒരു മണവും ഒക്കെ കറിക്കകത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും അല്ലെങ്കിൽ ആ കറി കഴിക്കാനായിട്ട് തോന്നുവേ. ായിട്ട് ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയാ ഞാൻ പറഞ്ഞ എന്നാന്നോ, നമ്മൾ ഇച്ചിരി തക്കാളിയും കൂടി ഇടുവാന്നേലും ഒരു ഇച്ചിരി കളർഫുൾ ആവും എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ കൂട്ട് ഇപ്പം വേണമെങ്കിൽ ഇട്ടോ. ഇത് അധികം വേവ് വേല. പക്ഷെ എന്നാലും നമ്മുടെ ഈ എന്നാ പറയാ കറിക്കൊരു ഇച്ചിരി കളർഫുൾ ആവണ്ടേ, അതിന് വേണ്ടി ഇടുന്നതാണ്. ഒന്നെങ്കിൽ സ്റ്റാർട്ടേഴ്സ് ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയിലൂടെ ഒരു എളുപ്പ വഴിയായിട്ടൊരു കറി ആക്കാം. ഇത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഗ്രേവി ആയിട്ട് വേണോ സ്റ്റാർട്ടറായിട്ട് വേണോ എന്ത് വേണോ എന്നുള്ള. പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ എനിക്ക് ഇനി ചപ്പാത്തി ഉണ്ടാക്കണം, അതിനൊരു സമയം എന്തായാലും വേണം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഗസ്റ്റിന്, നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്ന ഗസ്റ്റിന് എല്ലാവർക്കും നമ്മൾ അവരുടെ ഇടയ്ക്ക് സസ്പെൻസ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഡോക്ടേഴ്സ്, എഞ്ചിനീയർ, IAS ഓഫീസേഴ്സ്, ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. നമുക്കായിട്ട് ഈ പറഞ്ഞ ലേഡീസിനായിട്ട് ഡോക്ടേഴ്സൊക്കെ വരുമ്പോൾ പോലും നമുക്ക് ഇഷ്ടംപോലെ ടിപ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ടിപ്സൊക്കെ കിട്ടിയിട്ടും എൻ്റെ പ്രേക്ഷകർക്കറിയാം ഞാൻ എന്തായാലും എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തോരം നന്നായിട്ടുണ്ടെന്ന്. പക്ഷേ എന്നാലും എന്നാണെന്നറിയോ, നമുക്ക് ഇഷ്ടംപോലെ കിട്ടുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എപ്പോഴെങ്കിലും നമുക്കൊന്ന് നല്ല ബുദ്ധി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അനുസരിക്കാമല്ലോ. ഇന്ന് വരാൻ നമ്മുടെ ആനീസ് കിച്ചണിൽ, ഇന്ന് നമ്മുടെ പുതിയ കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റും ഏതാണ്ട് നമുക്ക് ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ എന്നാ പറയുക, നമ്മൾ ഹെൽത്ത് നോക്കാതെ പക്ഷെ എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുന്നതുമായിട്ട് ഒരു ഗസ്റ്റാണ് വരുന്നത്. പക്ഷെ ഞാൻ പറയാതെ തന്നെ നമ്മുടെ എൻ്റെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പരിചയം പുള്ളിക്കാരത്തിയെ കാണും. ഷീസ് എൻ ആങ്കർ, ഷീസ് എൻ ആക്ട്രസ്, മാത്രമല്ല ഷീസ് എ ഡോക്ടർ. അപ്പോൾ ഈ ഡോക്ടേഴ്സ് വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കുറേ കാര്യങ്ങൾ ചോദിച്ച് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കലോ, അനുസരിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ആ നല്ല നല്ല ടിപ്സുമായിട്ട് നമ്മുടെ ഡിഷും കൊടുക്കാനുള്ള കാര്യങ്ങളും എല്ലാമായിട്ട് നമുക്കൊരു ബ്രേക്കിന് ശേഷം കാണാം. നമസ്തേ. നമസ്തേ. ഇത് ആരായി കുഞ്ഞ്? ഭയങ്കര അതിശയമായിരിക്കുന്നു. കാര്യം എന്താ അറിയോ, ശരിക്കും എന്റെ ആനീസ് കിച്ചണിൽ എല്ലാരും ശരിക്കും പറഞ്ഞു ഒറ്റയ്ക്ക് വരുവേ. അപ്പൊ ഞാൻ എന്നാ ചെയ്യുന്നറിയോ, എല്ലാരോടും പരാതി പറയും എന്നത്തിന് ഒറ്റയ്ക്ക് വന്നേ, പിള്ളേരെ ആരെങ്കിലും കൊണ്ടുവരാൻ മേലെ. സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോകുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നപ്പോ എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അമ്മേ ഞാൻ വരണോ? വരട്ടെ, ഞാൻ വരണോ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ വരുന്നെങ്കിൽ വാ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്ന് ചോദിച്ചെൻ്റെ അടുത്ത്, അമ്മ ഞാൻ വരണോ, വന്ന് ഞാൻ ഏത് ഡ്രസ് ഇടണം, അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ ചോദിച്ച് ഭയങ്കര ഇതായിരുന്നു. ഇതിപ്പോ അമ്മയോട് സമ്മതം ചോദിച്ചതല്ലേ? ഓക്കെ, മോളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും അമ്മയോട് സമ്മതം ചോദിക്കുന്നില്ല. ഓക്കെ ഓക്കെ, അമ്മയുടെ സമ്മതം അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, സമ്മതിച്ചു. പക്ഷെ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ വരാൻ ഇഷ്ടമായിരുന്നു അല്ലേ? അമ്മക്ക് നോക്കല് ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ എന്റെ കൊച്ചിന് കൊടുക്കാവേ. ആദ്യം കൊച്ചിനെ കൊണ്ടുവന്ന് ഇരുത്തട്ടെ.
മനസ്സ് നിറയ്ക്കാനുള്ള പരിപാടിയായിരിക്കും. രണ്ടും കഴിക്കും, രണ്ടും കഴിക്കും എന്ന് പറഞ്ഞാൽ ഇഷ്ടം നോൺ വെജ് ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കൂടുതലില്ല ചേച്ചി, എന്നാലും ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ്, വെരി മച്ച് ബാലൻസ്ഡ്. ഈ പറഞ്ഞ പോലെ ഡോക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ ബാലൻസ് ചെയ്തൊക്കെ പോകുന്ന. പേടിയായതുകൊണ്ട് എന്നുവെച്ചാൽ, അല്ല അങ്ങനെയല്ല, കാരണം നമ്മളെപ്പോഴും കേസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പല അസുഖങ്ങളും നമുക്ക് വരുന്നത് ഈ നമ്മുടെ ഭക്ഷണശീലത്തിൽ വരുന്ന കുഴപ്പങ്ങളും ഉണ്ടാകും, അല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് പെട്ടെന്നൊരു അസുഖം വരാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ട് കണ്ട് നമ്മൾ തന്നെ കേസ് എടുത്ത് നമ്മൾ തന്നെ അറിയുമ്പോ പിന്നെ ഈ ഭക്ഷണം നമ്മൾ തന്നെ അത് അറിഞ്ഞു വെച്ചോണ്ട് കഴിക്കുമ്പോഴത്തേന് ഇതേപോലെ മോളെ. അവള് ശരിക്കും പറഞ്ഞാൽ മോക്ക് വെജിറ്റേറിയനാണ് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചാ ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ ഇച്ചിരി ചിക്കൻ ഡയറ്റ് ഒക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോകും. പിന്നെ അപ്പം പറയാ ഒന്നെങ്കിൽ ചോദിക്കാം, അമ്മ മസാല ദോശ, എനിക്ക് മസാല ദോശ വേണം എന്ന് പറയുമെന്ന്. അല്ലെങ്കിൽ അഥവാ നമ്മൾ നോൺ വെജ് മാത്രം കഴിക്കുന്നതാണെങ്കിൽ ഹോട്ടലിലായാലും ചെന്നിരുന്നിട്ട് പറയും, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ദോശ ഇട്ട് തരണേ. ഇതാദ്യമായിട്ട് ഞാൻ കേൾക്കുവാട്ടോ. അങ്ങനെയാണ്, അല്ല അതുകൊണ്ടാണ് ആ ശരീരപ്രകൃതം ഒക്കെ അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ കൂടുതലും നമുക്ക് ഈ ഹോംലി ആയിട്ടുള്ള ഇത് കഴിക്കാനാണ് ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം കഞ്ഞിയാണ്. കഞ്ഞിയും ഉപ്പും ഒക്കെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചോറിനകത്ത് നെയ്യ് ഇട്ട് കൊടുക്കുക, പപ്പടം, അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ. തനി നാടൻ. ഓ ശരി, ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരൊക്കെ ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോൾ എനിക്ക് ബർഗർ ഇഷ്ടം, സാൻഡ്വിച്ച് ഇഷ്ടം, മറ്റു ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം കഞ്ഞി എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഈ അങ്ങനത്തെ ഉള്ള ഒരു സാധനങ്ങളും നമുക്ക് താല്പര്യമില്ല. ഇപ്പൊ ഷവർമയൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കും. അപ്പൊ വേണോന്ന് ചോദിച്ചാലും വേണ്ട, എനിക്ക് ദോശ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിലും ഉണ്ടാക്കി തന്നാ മതി എന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം ഞാൻ പറയാം. എന്നാന്നോ, ഞാൻ ഇപ്പൊ ദിവ്യയെ കണ്ടതിന്റെ എന്നാ പറയാ ഒരു ആങ്സൈറ്റി ക്യൂരിയസ്നെസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിക്കോസ് ഷീസ് ബേസിക്കലി എ ഡോക്ടർ. അതിന്റെ പുറത്ത് ഞാൻ എന്റെ പ്രേക്ഷകരെ പുള്ളിക്കാരത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും ഞാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നറിയാം. കാര്യം എന്റെ പ്രേക്ഷകർക്ക് ദിവ്യയെ നല്ലവണ്ണം അറിയാം. എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും കൂടുതൽ പരിചയിച്ചിരിക്കുന്നത് ദിവ്യയായിട്ടായിരിക്കും. വീട്ടില് തീർച്ചയായിട്ടും ഈ മീൻസ് അവര് സീരിയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷെ ചേച്ചിയുടെ പോപ്പുലാരിറ്റി അതൊന്നും വേറെ തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോ ബീങ് എ ഡോക്ടർ, എല്ലാരും ഇപ്പൊ എനിക്ക് എന്റെ കുഞ്ഞുനാളി ഭയങ്കര ഇഷ്ടമായിരുന്ന ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ബൈ ചാൻസ് പറ്റിയില്ല. പക്ഷെ ബീങ് എ ഡോക്ടർ, ഈ ആക്ട്രസ്, ആങ്കർ, ആ ഒരു സെലിബ്രിറ്റി അങ്ങനത്തെ ഒക്കെ ഒത്തിരി ഇഷ്ടമാണോ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചേച്ചി. ബേസിക്കലി കുഞ്ഞിലെ തൊട്ടേ കലാപരമായിട്ട് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനും അമ്മയും അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലത്ത് കല്ലട എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്, ശരിക്കും നല്ലൊരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ ഈ പാട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പം അത്രയും ഒരു വളരെ പ്രഗത്ഭരായിട്ടുള്ളവരോ അങ്ങനെയൊന്നും നമുക്ക് കിട്ടത്തില്ല. അതിന് ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് അല്ലെങ്കിൽ കൊല്ലത്തുനിന്നൊക്കെ ആൾ വന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു രീതി എൻ്റെ അച്ഛനും അമ്മയും അത്രയും ഇഷ്ടമായിരുന്നു കലയെന്ന് പറയുമ്പം. അപ്പൊ അങ്ങനെ വളർന്നു പിന്നെ സ്കൂളിലും മറ്റുള്ള ആക്ടിവിറ്റീസിലും ഒക്കെ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്താണ് കല എപ്പോഴും ബേസിൽ കിടപ്പുണ്ട്. പിന്നെ സയൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പഠിക്കുന്ന കാലം തൊട്ടേ മാത്സിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന കാലത്ത് എഞ്ചിനീയറിംഗ് ആയിരുന്നു ഏറ്റവും ഭൂമായിട്ടുള്ള സംഭവം. പക്ഷെ നാല് മൂന്ന് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സംശയം വരെ ഏഴാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാത്സ് എടുത്ത് പോകുന്നതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. സയൻസ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ എടുത്തു. അപ്പോൾ പഠിത്തവും ഇതും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും അച്ഛനും അമ്മ ഇപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ആ കല എന്നുള്ള സാധനത്തിനാണ് കൂടുതൽ എംഫസൈസ്. അല്ലെങ്കിൽ ഇപ്പം ഏത് പ്രോഗ്രാം ചെയ്തു, ഏത് പ്രോഗ്രാം ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് ഇപ്പം അഭിനയിക്കുന്നുണ്ടോ, ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കണോ, അങ്ങനെയൊക്കെ ഉള്ള സജഷൻസ് എപ്പോഴും വരാറുണ്ട് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ടാണ് രണ്ടും അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ പപ്പായുടെ ആ സെയിം ജനറേഷൻ ആയിരിക്കും ദിവ്യയുടെ പപ്പായുടെയും ഒക്കെ. ആ ജനറേഷനിൽ എൻ്റെ പപ്പായൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞ കലയൊക്കെ രണ്ടാമത്, ഫസ്റ്റ് അവനവൻ്റെ കാലിൽ നിൽക്കാൻ എന്നെയിലുണ്ടേൽ കണ്ടുപിടിക്കുക, അല്ലാതെ പിന്നെ ഇതൊക്കെ ജീവിതത്തിൽ മുഴുവൻ ഉള്ളതല്ല. പക്ഷെ നേരെ തിരിച്ചാ ദിവ്യയുടെ അച്ഛനും അമ്മയും, ആദ്യം കല അത് കഴിഞ്ഞിട്ട് മതി മോളെ പഠിത്തമൊക്കെ. ശരിക്കും കലയെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു അച്ഛനും അമ്മയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും. അതെ അതെ, അല്ല അവർക്ക് തന്നെ സ്വയം ഇപ്പോഴും അവർക്ക് അങ്ങനെ ഇപ്പം ഡോക്ടറാണ് അല്ലെങ്കിൽ കുറച്ച് പേഷ്യൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അഭിനയിക്കുന്ന കാണാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന കാണാൻ പാട്ട് പാടുന്ന കാണാൻ അതാണ് എൻ്റെ ഫാമിലിക്ക് വളരെ ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, അത് ഈച്ച് ആൻഡ് എവറി അച്ഛനമ്മമാരും അങ്ങനെയാണ്. മകളായാലും മകനായാലും ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ, എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ. ഇതേപോലെ മോക്ക് എന്നാക്ക് ഇഷ്ടമുണ്ട്?
ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടോ മോക്ക് ആവണം? ദിവ്യ ശരിക്കും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോമിയോ സേഫസ്റ്റ് എന്ന് പറയും, അറിയില്ല. അതെ അതെ, എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ ഹോമിയോയിലേക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ കുറെ കൂടിയിട്ടുണ്ട്. കാരണം പണ്ട് എപ്പോഴും പീഡിയാട്രിക് കേസ്, അതായത് കൊച്ചുകുട്ടികൾക്ക് ഹോമിയോപ്പതി കൊടുക്കാം, അവർക്ക് മാത്രമേ ഏക്കുള്ളൂ അങ്ങനെ. കാരണം അതിന്റെ പിന്നിലെ കാര്യം ഒന്ന് തന്നെയാണ്, കൊച്ചുകുട്ടികളാവുമ്പോ അവർ ഒരുപാട് അഡൾട്രേറ്റഡ് ആയിട്ടില്ല എന്ന് വെച്ചാൽ കൂടുതൽ മെഡിസിൻസോ അല്ലെങ്കിൽ വന്നിട്ടില്ല, അപ്പൊ അവർക്ക് വളരെ സേഫ് ആയിട്ട് ബോഡിയിൽ ഇഫക്റ്റ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒരുപാട് ഇപ്പൊ എന്റെ ക്ലിനിക്ക് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ക്ലിനിക്, അവിടെ ക്രോണിക് കേസസ് ആണ് കൂടുതൽ വരുന്നത്. ഇപ്പം ഒരുപാട് പഴക്കം ചെന്ന അലർജി അങ്ങനത്തെ ഉള്ള കേസസ് നമ്മൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്, എല്ലാം വരുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ. ഓക്കെ, അപ്പൊ ഈ ക്രോണിക് കേസസ് ആയിട്ട് ചെല്ലുന്ന പേഷ്യൻസ് ഹോമിയോയില് ട്രീറ്റ്മെന്റ് ഒരുപാട് താമസിക്കും, പെട്ടെന്ന് അത് റിക്കവർ ആവില്ല. ബിക്കോസ് ഞാൻ പറയാൻ കാര്യം എന്താ പറയുക, ബേസ് സൈക്കോളജി ടു ഓൾ ഓഫ് ദം, എല്ലാവരുടെയും മനസ്സിനകത്ത് ഉണ്ടാവുന്ന ഒരു ബേസ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അലോപ്പതി കഴിച്ചാൽ പെട്ടെന്ന് മാറും, ഹോമിയോ കഴിച്ചാൽ പെട്ടെന്ന് മാറത്തില്ല. അതുകൊണ്ട് വേണോ എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ അതിനൊരു സിമ്പിളായിട്ട് ഞാനൊരു ഇത് പറയാം ചേച്ചിക്ക്, എനിക്കൊന്ന് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഒരു ചെടി വെച്ചിട്ട് അതിന് രാസവളം ഇട്ട് കഴിഞ്ഞാല് അത് പെട്ടെന്ന് വളർന്നു വരും. അത് സത്യം. അതിന്റെ കായ്ക്ക് ബലം ഉണ്ടോ എന്നാ നമ്മൾ എപ്പോഴും ഭയക്കുന്നുണ്ട്, കീടനാശിനി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ. പക്ഷെ നമ്മള് ചാമ്പലും ചാണകവും ഇട്ട് അതിന് ജൈവവളവും ഇട്ട് അല്ലെങ്കിൽ അതിനെ ജൈവ കീടനാശിനി കഴിഞ്ഞാൽ നല്ലത് കിട്ടും. അപ്പോ ഇത് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിയെ കൊണ്ട് തന്നെ ഇംബാലൻസുകൾ എല്ലാം നികത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനാണ്. അത് മാത്രമേ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊരു കെമിക്കൽ ഇതിനെക്കാട്ടിലും നമ്മൾ വളരെ സേഫസ്റ്റ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് സേഫ്. അതാണ് നമ്മൾ ഇത് ഞാൻ സമ്മതിച്ചു മോളെ. പക്ഷെ ബേസിക്കലി പിന്നെയും മനുഷ്യനൊരു സൈക്കോളജി ഉണ്ടല്ലോ, എല്ലാം ഇൻസ്റ്റന്റ് ആയിരിക്കണം. ഇല്ല ചേച്ചി, അതിപ്പോ മാറി വരുന്നുണ്ട്. അല്ല, ബിക്കോസ് എന്താണെന്നറിയോ, ഇപ്പൊ ആൾക്കാർ കുറച്ചും കൂടെ കോൺഷ്യസ് ആയി. ഇപ്പൊ ഈ ഗൂഗിളും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഒരു ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ, ഒരു എക്സ്റേയോ സ്കാൻ റിപ്പോർട്ടോ വന്നാൽ, ഒരു സ്കാൻ റിപ്പോർട്ടോ അടുത്ത സ്കാൻ റിപ്പോർട്ടിൽ എനിക്ക് എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നതെന്ന് പേഷ്യന്റ് തന്നെ അസസ് ചെയ്യാൻ പറ്റും. അല്ലാതെ പണ്ടത്തെ പോലത്തെ ഉള്ള ഡോക്ടർ പറയുന്ന മാത്രമാണ് സത്യം. കാരണം എന്ത് അസുഖം വന്നാലും അവര് ഫുൾ ഗൂഗിൾ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അവര് ആക്ച്വലി മെഡിസിൻ പോലും ഇങ്ങോട്ട് വേണമെങ്കിൽ പറയും, ഇന്ന മെഡിസിൻ ആണോ ഡോക്ടർ എനിക്ക് തരുന്നത് അല്ലെ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് നോളജും അവയർനെസ്സും എല്ലാം ഉണ്ട് ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഭയങ്കര കോൺഷ്യസ് ആണ് ഇതേ കുറിച്ച്. ഗൂഗിൾ ക്യാൻ ഗൈഡ് ഇൻ ഗുഡ് വേ ഓർ എ ബാഡ് വേ. ബാഡ് വേ, അതാ. എന്തറിയോ, ഇപ്പം ഒരിക്കലും ഞാൻ തന്നെ എന്റെ പ്രേക്ഷകരോട് പല സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും ട്രീറ്റ്മെന്റ് സ്വന്തമായിട്ട് എടുക്കരുത്. ഇപ്പൊ ഗൂഗിൾ ക്യാൻ ഗീവ് എ ലോട്ട് ഓഫ് നോളജ്, ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല, എനിക്ക് അത്രയും അറിവില്ല, അതുകൊണ്ട് അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു പനി വന്നു, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇത് പാരസെറ്റമോൾ എന്താ വെച്ചാൽ അത് കഴിച്ചാൽ മതിയോ എന്ന് ഗൂഗിൾ ഇൻസ്ട്രക്ട് ചെയ്താൽ നമ്മളത് മതിയോ? അല്ല, ഗൂഗിള് നോക്കുമ്പോ നമുക്ക് അസുഖത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയുടെ ഒരു ഇത് കിട്ടും എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു എക്സ്റേ ഉണ്ട്, ഒരു സ്കാൻ റിപ്പോർട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ. മറ്റേത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ടായിരുന്നു ഡോക്ടേഴ്സിന് അടുത്തോട് പോയിക്കൊണ്ടിരുന്നത്. എന്തോന്ന് പറയുക, ഡോക്ടർ പറയുന്ന പോലെ ചെയ്യും, ഡോക്ടർ ഒരു ഇത് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. പക്ഷെ ഇത് അവരെയും കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ, അതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മെറിറ്റ് ഉണ്ട്, ഡീമെറിറ്റ് ഉണ്ട്. ഈ ഗൂഗിളിൽ പറഞ്ഞ പോലെ അതിന് ഒരു ഓതന്റിസിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സൈറ്റിൽ പോവാം, മെഡിക്കൽ ജേർണൽസ് ആരാണ്, എവിടെ നിന്നാണ്, അതിന് എത്രത്തോളം ഓതന്റിസിറ്റി ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. സാധാരണക്കാരൻ പറ്റത്തില്ല. അതിന് റിലേറ്റ് ചെയ്താണ് ഇപ്പൊ സെയിം സാധനം യൂട്യൂബും വന്നേക്കുന്നത്. നമ്മളിപ്പം കൊറേ പേര് ഇഷ്ടംപോലെ ആൾക്കാർ യൂട്യൂബ് ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പൊ തന്നെ ദിവ്യ തന്നെ ഇഷ്ടംപോലെ ടിപ്സ് യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഇതൊക്കെ നമ്മൾ ഒരു വെൽ റെപ്യൂട്ടഡ് ഡോക്ടർ ആണ്, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ചിലർക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് ഇഷ്ടം പോലെ. അപ്പൊ നമ്മൾ ഹൗ വി ക്യാൻ റെക്കഗ്നൈസ് ദം, എങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ദിസ് ഇസ് റൈറ്റ് ആൻഡ് ദിസ് ഇസ് റോങ്. ചേച്ചി, നമ്മൾ എപ്പോഴും ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം പിന്നത് എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മളൊരു മെഡിക്കൽ ഡിഗ്രി ഉള്ള ഒരാൾ, ഏത് മെഡിക്കൽ ഡിഗ്രി ആയിക്കോട്ടെ, MBBS, BDS, BHMS, whatever, 5.5 വർഷം പഠിച്ചാലേ ഓരോരുത്തർക്കും ഈ മെഡിക്കൽ ഡിഗ്രി കിട്ടുള്ളൂ കയ്യിൽ. ഓക്കെ, 4.5 years പ്ലസ് 1 year ഹൗസ് സർജൻസി, അത് എല്ലാ മെഡിക്കൽ ഡിഗ്രിക്കും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഇയർ ടു ഫൈനൽ ഇയർ പഠിക്കുന്ന ബുക്സ് എല്ലാം ഒന്ന് തന്നെയാണ്, എക്സെപ്റ്റ് മെഡിസിൻ. ഓക്കെ, നമ്മൾ അനാട്ടമി പഠിക്കുന്നുണ്ട്, ഫിസിയോളജി പഠിക്കുന്നുണ്ട്, ഗൈനക്കോളജി ഉണ്ട്, ഫോറൻസിക് മെഡിസിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കുന്ന ഒരു ഡോക്ടറിന് ബേസിക്കലി നമുക്ക് എന്തായാലും കാര്യങ്ങൾ അറിയായിരിക്കും. ഇത് ഇത് ചിലപ്പോൾ ഇതായിരിക്കത്തില്ല എവിടെ നിന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അത്രത്തോളം നോളജ് ഇല്ലാത്തൊരാൾ. ഇപ്പൊ ഞാൻ ഏറ്റവും ഇതായിട്ട് പറയുന്ന വൈറ്റമിൻ ഇയുടെ കാര്യം പറയാറുണ്ട്.
എല്ലാ ആൾക്കാരും ഈ യൂട്യൂബിൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ക്ലിനിക്കിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ വെച്ചിട്ട് ഡോക്ടർ ഹായ് സുഖമാണോ അല്ലെങ്കിൽ കഴിച്ചോ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജസ് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ അത് ശരിക്കും ക്ലിനിക്കിൻ്റെ ആവശ്യത്തിന് വെച്ചിരിക്കുന്നത്. ഇതിൽ വരുന്ന സംശയങ്ങൾ, വൈറ്റമിൻ ഇ നമ്മളെ തലയിൽ തേച്ചാൽ മുടി വളരും, വൈറ്റമിൻ ഇ തേച്ചാൽ വെളുക്കുമോ? വെളുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ, എന്തായാലും കുഴപ്പമില്ല, വെളുത്താൽ മതി, അതാണ് എല്ലാവരുടെയും ഒരു ആവശ്യം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പൊ അവർ തന്നെ പറയുന്ന യൂട്യൂബിൽ കണ്ടല്ലോ, അല്ല അദ്ദേഹം പറഞ്ഞല്ലോ ഇങ്ങനെ വൈറ്റമിൻ ഇ തേച്ച് കഴിഞ്ഞാൽ മുഖം വെളുക്കുമെന്ന്, അത് സത്യമാണ്? അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞോ? ഇല്ല ഇല്ല, ഡോക്ടർ പറഞ്ഞില്ല, അല്ല പക്ഷെ ഞങ്ങൾ കണ്ടു ഇങ്ങനെ. അപ്പൊ ഈ വൈറ്റമിൻ ഇക്ക് ശരിക്കും പറഞ്ഞാൽ ആസിഡ് ഇസ് അയൺ അബ്സോർപ്ഷൻ കുറവാണ് സ്കിന്നിലോട്ട്. പക്ഷെ ഇത് ആൾക്കാർക്ക് അറിയത്തില്ല. അവര് വൈറ്റമിൻ ഇ വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു മീഡിയമായിട്ട് മിക്സ് ചെയ്തിട്ടാൽ മാത്രമേ അതിന് കൂടുതൽ അബ്സോർപ്ഷൻ ഉള്ളൂ. അപ്പൊ അത് അറിയാതെ നമ്മൾ ചുമ്മാതെ, പിന്നെ വൈറ്റമിൻ വെറുതെ കഴിക്കുന്നവരുണ്ട്. ഇപ്പൊ വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ല, ഹൈപ്പർ വൈറ്റമിനോസിസ് ഉണ്ട്. വൈറ്റമിൻ കൂടി പോയാലും നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്, അമൃതമായാൽ അമൃതം അമൃതം വിഷമാണ്, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ ആ വേണ്ടുന്നത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യം എന്താണ് അത് മാത്രം നമ്മൾ എടുക്കും, ഇഷ്ടമുള്ളത്, ബാക്കിയെല്ലാം നമ്മൾ ഇത് ചെയ്യും. അമ്മ ഭയങ്കര എന്നാ പറയാ, എന്തെല്ലാം ആലോചിക്കണം അല്ലേ, ഈ പറഞ്ഞാല് വീട്ടുകാര്യങ്ങൾ ആലോചിക്കണം, ആക്ട്രസ് എന്ന നിലയിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് ആലോചിക്കണം, അത് മാത്രമല്ല ഡോക്ടർ ആകുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ആണ്, പഠിച്ചു തീരാത്ത ഒരു ജോലിയാന്ന് ഡോക്ടർ എന്ന് പറയുന്നത്. ഡോക്ടറും വക്കീലിനും ഒന്നും എടുക്കല്ല കേട്ടോ, പഠിച്ചുകൊണ്ടേയിരിക്കണം, പഠിക്കാൻ ഇഷ്ടമാണ്. ഇപ്പത്തെ പിള്ളേരൊക്കെ പഠിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് ഇത് അഞ്ചു വർഷം കൊണ്ട് ഇത് പഠിച്ചു തീരുമല്ലോ, മതി എന്ന് പറഞ്ഞിട്ടാണ് പിള്ളേര് ബുക്ക് തുറക്കുന്നതന്നെ. ഡോക്ടേഴ്സിന് അതൊക്കത്തില്ല, ഈവൻ അഡ്വക്കേറ്റ്സിന് അതൊക്കത്തില്ല, ആലോചിച്ചോ. പിന്നെ ഈ നമ്മള് ലേഡീസിന് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു ടിപ്സും കൂടെ ചോദിക്കുവാന്നെ, കല്യാണ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിക്കോ. ചെക്കൻ ഭയങ്കര സ്മാർട്ടായിരിക്കും, പെണ്ണും ഭയങ്കര സ്മാർട്ടായിരിക്കും. ഇതൊരു ഡെലിവറി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് അടിക്കും. ഏതറിയോ, എന്റെ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. ഞാൻ കല്യാണത്തിന് മുന്നേ മെലിഞ്ഞിരുന്നു, ഇപ്പൊ മൂന്ന് മക്കളുടെ അമ്മയെല്ലാം നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. ഇത് തിരിച്ചാവാൻ ഒരു രക്ഷയില്ലേ? ഉണ്ട് ചേച്ചി, എപ്പോഴും ഈ വണ്ണത്തിന്റെ കാര്യം എല്ലാവരും പറയാം. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ കുറുക്ക് വഴികളൊന്നുമില്ല. കുറുക്ക് വഴിയില്ലെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു ഡയറ്റാണ് ജി എം ഡയറ്റ്, ജനറൽ മോട്ടോർസ് ഡയറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ ജനറൽ മോട്ടോർസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അവരുടെ സ്റ്റാഫിൻ്റെ ജസ്റ്റ് ട്രിം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയ ഒരു ചെറിയ ഡയറ്റാണ്. ഫസ്റ്റ് ഡേ ഫ്രൂട്ട്സ്, സെക്കൻഡ് ഡേ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറ്റ് ഫോം ആണ്, 8 ദിവസം. അപ്പോൾ ഈ 7-8 ദിവസം കൊണ്ട് നമുക്ക് 8 കിലോ അല്ലെ 5 കിലോ ലൂസ് ചെയ്യുമെന്നാണ് നമ്മുടെ ഒരു പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ നമ്മുടെ പ്രശ്നം, ഈ 5-6 ദിവസം നമ്മൾ നന്നായിട്ട് ഡയറ്റ് ചെയ്യും, പക്ഷേ ഈ 8-ാമത്തെ ദിവസം നമ്മുടെ കൊതിയല്ലേ, എല്ലാം കഴിക്കും. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ച് മടുത്തിരിക്കുന്ന നമ്മൾ 10-ാമത്തെ ദിവസം എല്ലാം കഴുകി പോയ 5 കിലോ 10 കിലോ ആയിട്ട് തിരിച്ചു വരും, അതാണ് സംഭവിക്കുന്നത്. പക്ഷെ എപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അപ്പോൾ അത് പറയുന്നത് പോലെ നമ്മൾ പതുക്കെ പതുക്കെ ഗ്രാജുവൽ ആയിട്ട് നമ്മുടെ ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്ത് പോയി. ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താ അറിയോ, എല്ലാവരും പറയും ഡോക്ടർ ഞാൻ രാത്രി ചപ്പാത്തി കഴിക്കും, അല്ലെങ്കിൽ 3 നേരം ചപ്പാത്തി കഴിച്ചാൽ വണ്ണം വയ്ക്കുമോ, വണ്ണം കുറയുമോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം ആക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ഓരോ സജഷൻസ് ഓരോരുത്തർ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് പറ്റുന്ന ഡയറ്റ് മാത്രമേ എടുക്കാവൂ. ഇപ്പം നമ്മളൊരു 5 ഇഡ്ഡലി രാവിലെ കഴിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ, അതിൻ്റെ ക്വാണ്ടിറ്റി ഓരോ ദിവസവും ഓരോ പിച്ച് വെച്ച്, അതായത് 2-3 എണ്ണം വെച്ച് കുറച്ചുകൊണ്ട്, ഓരോ പിച്ച് മാറ്റി വെച്ച് അങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവന്നാൽ നമ്മുടെ സ്റ്റമക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അത് അതിന്റെ എലാസ്റ്റിസിറ്റി കുറയും. നമ്മൾ എത്ര ഇട്ട് കൊടുക്കുന്നു അത് അത്രയ്ക്കും വലുതാവും, എത്ര കുറയ്ക്കുന്നു അത് ഗ്രാജുവൽ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ വിശപ്പും അതുപോലെ കുറയും. അപ്പൊ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ വണ്ണം കുറയ്ക്കുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം ഡിപ്രഷൻ വേറൊരു പ്രശ്നമാണ്. ഈ വണ്ണം കൂടും, വണ്ണം കൂടുമ്പോൾ നമ്മളൊക്കെ എന്തൊരു ജീവിതം, എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, എന്തോ കഴിച്ചാലും വണ്ണം വയ്ക്കുക ഇങ്ങനെ പറയാറുണ്ട് ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് പറയും ഇന്നും കൂടെ കഴിക്കാം, നാളെ തൊട്ട് ഡയറ്റ് ചെയ്യാം, ഇതാണ് അടുത്തൊരു ഇത് ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് പറയും ഒരു മാസം എക്സസൈസ് ചെയ്യും, എന്നിട്ട് വീണ്ടും മേയിങ് മെഷീൻ്റെ പുറത്ത് കയറും, ഒട്ടും കുറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇന്ന് നിർത്തുക, ഇനി ഞാൻ ചെയ്യുന്നില്ല ഇങ്ങനെ. അപ്പം നമ്മൾ ഗ്രാജുവലി അതിനെ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ ഇത് ഗ്രാജുവലി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ കഴിക്കുന്ന ആഹാരം വെച്ച് തന്നെ നമുക്കതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ അയ്യോ എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്തൊരു ജീവിതമായത്, എല്ലാ പേഷ്യൻസും ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയും. പക്ഷെ അതല്ലാതെ കഴിക്കുന്ന ആഹാരം എന്തു വന്ന് നോക്കിയും കണ്ടും കഴിക്കാമെങ്കിൽ എല്ലാം കഴിക്കുകയും ചെയ്യാം, വണ്ണവും കുറയ്ക്കാം. ബെസ്റ്റ്. അപ്പൊ ഇപ്പൊ എന്തായാലും ദിവ്യ പറഞ്ഞു, നമ്മൾ ഈ ആഹാരത്തിന്റെ കാര്യം എല്ലാം പറഞ്ഞു. ഇപ്പൊ ദിവ്യ തന്നെ ഉള്ളിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ചേച്ചി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം എനിക്ക് ഇതുവരെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും തന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ടിപ്സ് മാത്രം പോരാ, നമുക്ക് ആഹാരം വേണം. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ഭക്ഷണം തരാം. തനിക്ക് വെജല്ലേ ഏറ്റവും ഇഷ്ടം?
ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എനിക്കല്ല മോക്ക് യൂട്യൂബിൽ കുക്കിങ്ങിന്റെ വീഡിയോസ് എല്ലാം ഇരുന്ന് കാണുക. കാർട്ടൂണും അങ്ങനെയൊന്നും കാണത്തില്ല. ആ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വേറെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. കണ്ട് ഞാൻ പറയും ഇത് കണ്ട് നീ കൊതി വിടുന്നതാണോ എന്ന് ചോദിക്കും. അമ്മ ഭയങ്കര പാചക വിദഗ്ധയാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മ നല്ലോണം കുക്ക് ചെയ്യില്ലേ? അമ്മ എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കി തരുന്നേ? അമ്മ അങ്ങനെ വെച്ച് കേക്ക് ഉണ്ടാക്കും, കപ്പ് കേക്ക് ഉണ്ടാക്കും. മോക്ക് കേക്കാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടം. അമ്മ പല വെറൈറ്റി കേക്ക് ഉണ്ടാക്കും, കപ്പ് കേക്ക് ഉണ്ടാക്കും. ചോക്ലേറ്റ് കേക്കാണോ വാനില കേക്കാണോ ഇഷ്ടം? ചോക്ലേറ്റ് ഇഷ്ടം. ഇഷ്ടം ഓഹോ. എവിടെ പോയാലും പറയും ചോക്ലേറ്റ്, ഐസ്ക്രീം ആണെങ്കിലും ചോക്ലേറ്റ്, എല്ലാ ഫ്ലേവേഴ്സും ചോക്ലേറ്റിലാണ് കൂടുതൽ ഇഷ്ടം. അമ്മ സമ്മതിക്കും? ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇത് കഴിക്കും, ഇന്ന് ഇത് കഴിക്കും. ചോക്ലേറ്റ് ഐസ്ക്രീം പിന്നെ തരാവേ. ഇപ്പൊ ഇത് കഴിച്ചു, എന്തൊരു സന്തോഷം. കഴിക്കൂ, കഴിച്ചോട്ടോ. അവേ ശരിക്കും പിന്നെ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞേ ഉള്ളൂ. മഷ്റൂം ആക്ച്വലി ശരിക്കും ഇതൊരു എന്താ പറയാ, നമ്മുടെ ഒരു നോൺ വെജ് ചില്ലിയോ പെപ്പർ ഫ്രൈ ഒക്കെ പോലെ. ഇത് ഞാൻ ശരിക്കും ചെയ്തിരിക്കുന്നത് മഷ്റൂം പെപ്പർ ഫ്രൈ ആണ്. അപ്പൊ നമ്മൾ ഈ നോൺ വെജിറ്റേറിയൻസ് കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വെജിറ്റേറിയൻ ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും ഒരു കൊതി നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനെ റിസംബിൾ ചെയ്ത് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ വെജിറ്റേറിയൻ ആവുന്ന സമയത്ത് എവറി വൺ ഇസ് ഹാപ്പി. അതെ അതെ. അപ്പൊ അതിനെയാണ് ഞാൻ കൂടുതലും പരീക്ഷണങ്ങൾ ചെയ്യുന്നത്. പിള്ളേരാന്നേലും ഒരു പരാതിയില്ല മഷ്റൂമോ പനീറോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എന്നെ നോക്കി വെച്ചോ ഇതേ ഉള്ളോ വേറെ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. നമുക്കും അന്നേലും അരിശം വരുവേ. അന്നേരം ഇതിങ്ങനത്തെ കുറെ സാധനങ്ങൾ കണ്ടു ചേച്ചി ഇതേപോലെ എന്തൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്റെ മോളെ അറിയാൻ മേല. എന്നെ രാവിലെ അടുക്കള കയറുമ്പോഴത്തേക്ക് എന്നെ മുന്നേ കാണുന്നതെന്ന് വെച്ചാൽ അത് വെച്ചൊരു പരീക്ഷണമാ. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാറില്ല. അല്ലാതെ അക്കാഡമിക് വൈസോ ഒന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ലേ. അടുക്കളയാണ് എന്റെ കോളേജ്, അത് വെച്ചാ ഞാൻ പഠിക്കുന്നത്. പക്ഷെ കുക്കിങ്ങിന് അക്കാഡമി ഇല്ലാത്ത തന്നെയാ നല്ലത് അല്ലേ. ഭയങ്കര ഒരു വട്ട കുക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ മുടി ഒരു വിഷയമാണ് ഇപ്പോഴത്തെ എല്ലാ സ്ത്രീകൾക്കും. എനിക്കും ഒരിടയ്ക്ക് ഒരു ഡെങ്കു ഫീവർ വന്നപ്പോഴത്തേനും ഒത്തിരിയും അങ്ങ് മുടി പോയി. പക്ഷെ അത്രയും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ മോസ്റ്റ് ലേഡീസിനും ഇങ്ങനെ അങ്ങ് മുടി പൊക്കോണ്ടിരിക്കുക. ദാറ്റ് വൈ ബിക്കോസ് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്ത്രീകൾ ബേസിക്കലി ആരോഗ്യം നോക്കാറില്ല ആഫ്റ്റർ മാരേജ്. എല്ലാം വീട്, കുടുംബം, ഭർത്താവിനെ, മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പോലും അതിനിപ്പോൾ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? പല ഫാക്ടേഴ്സ് ഉണ്ട് ചേച്ചി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളിൽ പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ ഇപ്പം പല സ്റ്റേജസ്, പ്രഗ്നൻസി, മുലയൂട്ടുന്ന കാലം, അത് കഴിഞ്ഞിട്ട് മെൻസ്ട്രൽ സൈക്കിളും മെനോപോസ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡ്, പോളിസിസ്റ്റിക് ഓവറി, അപ്പം ഈ ഹോർമോണൽ ഇംബാലൻസും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് മുടിപൊഴിച്ചിലുണ്ടാവും. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു ഫാക്ടർ. ആ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കി നമ്മുടെ ഹോർമോൺസിന്റെ റെഗുലേഷൻ കറക്റ്റ് ആകുമ്പോൾ ഈ പറഞ്ഞ മുടി കൊഴിച്ചിൽ മാറും. പിന്നൊന്ന് ഹെറിഡിറ്റി ഫാക്ടറാണ്. പണ്ട് മുടി ഇല്ലാതിരുന്നയാളോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒക്കെ അത്രയ്ക്ക് മുടിയില്ല, നമുക്കും ജന്മനാ ഇച്ചിരി മുടി കുറവാണെങ്കിൽ പിന്നെ ഇടതൂർന്ന മുടി വേണം എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല. നമുക്കുള്ള ബേസിക്കലി ഉള്ള ഹെയർ ഫോളിക്കിളിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് തന്നെ വരുള്ളൂ അടുത്തത്. ഓക്കെ, അതൊന്ന്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡയറ്റ്. നമ്മൾ എല്ലാം കഴിക്കുന്നുണ്ട്. മിക്കവാറും പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഏറ്റവും ഇഷ്ടം എന്താ, ചോറും മീൻകറി, ചോറും മീൻകറി. എല്ലാ ദിവസവും ചോറും മീൻകറിയും കഴിക്കും കറക്റ്റായിട്ട്. പക്ഷെ അവിയൽ കഴിക്കത്തില്ല, സാമ്പാർ കഴിക്കത്തില്ല, ചീര കഴിക്കത്തില്ല, മുളങ്ങയില കഴിക്കത്തില്ല, അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. അപ്പൊ ഇവര് ഈ വിശപ്പ് കഴിക്കുന്നുണ്ടോന്ന് വെച്ചാൽ കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ മുടിയുടെ മുടിക്ക് ചിലപ്പം വൈറ്റമിൻസും മിനറൽസും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അപ്പൊ സിങ്ക്, സെലേനിയം, വൈറ്റമിൻ എ, എല്ലാ സാധനങ്ങളും നമുക്ക് വേണം. പ്രോട്ടീൻ വേണം. കെരാറ്റിൻ എന്ന് പറയുന്നത് തന്നെ പ്രോട്ടീനാണ് നമ്മുടെ മുടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് വേണം. അപ്പം ന്യൂട്രീഷണൽ ഇംബാലൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇനി ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സ്ട്രെസ്. ഈ സ്ട്രെസ്സും ഉറക്കക്കുറവും. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുന്ന ആൾക്കാരാണ്. കറക്റ്റ്. പി എസ് സി, ബാങ്ക് പ്രൊബേഷണറി ഓഫീസേഴ്സ്, സിവിൽ സർവീസും വന്നിട്ടുണ്ട്. ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ശരിക്കും പറഞ്ഞ ഒരു മനസമാധാനം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അവർ ഫുൾ ടൈം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച്. അപ്പോൾ നമ്മൾ ചോദിക്കാം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അപ്പം ഇല്ലയെന്ന് പറയും. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ പറയാറുണ്ട്, ഉണ്ട് ഡോക്ടർ, എനിക്ക് ഉറക്കം കുറവാണ്, സ്ട്രെസ് ഉണ്ട് എന്ന് പറയും. പിന്നെ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഈ കുറേ നേരം നമ്മളിത് നോക്കി നോക്കി രാത്രിയൊക്കെ 2 മണിയൊക്കെ ആകുമ്പോഴും ഉറങ്ങാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം എന്ന് പറയുന്നത് കുറയാറുണ്ട്. 8 hours sleep, 12 glasses of water. ട്വൽവ് ഗ്ലാസ് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കണക്കായിരിക്കും അല്ലേ. ഇപ്പോൾ ഈ ചൂടൊക്കെ കൂടിയതുണ്ട്. പിന്നെ ഈ വൈറ്റമിൻ ഡിയുടെ കുറവ്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. വെയിലൊന്നും കൊള്ളാതിരിക്കുമ്പോൾ വൈറ്റമിൻ D3 കുറയും. ഇപ്പം ഈ ടെക്കീസിനും അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ എപ്പോഴും AC ക്കകത്ത്, ടെക്കീസ് മാത്രമല്ല ഇതേപോലെ ക്ലോസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും
വൈറ്റമിൻ ഡി കുറവ്. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ തന്നെ നന്നായിട്ട് മുടി പൊഴിയും. പക്ഷെ ഇതൊക്കെ തൈറോയിഡ് വേറൊരു ഫാക്ടറാണ്. ഇതൊക്കെ തിരിച്ചു വരുമ്പം അത്യാവശ്യം. പിന്നെ പരിചരണം വേറൊരു ഇതാണ്. മുടി നന്നായിട്ട് പരിചരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. അതാണ് അതിന്റെ ദിവ്യ പറഞ്ഞ ഫുൾ ടിപ്സ് ഞാൻ കേട്ടു. എല്ലാം ഒരു വീട്ടമ്മ തന്നെ മാനേജ് ചെയ്യുമ്പം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും, എന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് വേണം താനും. അപ്പോൾ ഒരു ഇച്ചിരി സ്ട്രെസ് എടുക്കല്ലെന്ന് പറഞ്ഞാലും നമ്മൾ സ്ട്രെസ് എടുത്ത് പോവും. നാച്ചുറൽ, അതൊരു വീട്ടമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ ആണ്, അത് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പേരുടെ എൻ്റെ അനുഭവം ഉൾപ്പെടെ ഞാൻ പറയാ, ഈ മുടിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ടിപ്പായിട്ട് തന്നെ ദിവ്യ പറയട്ടെ. അത് നമുക്ക് മാക്സിമം ശ്രമിച്ചു നോക്കാം. ഇതൊന്നുമില്ല, നമുക്ക് മുടിയൊന്നും തിരിച്ചു വന്നില്ലെങ്കിൽ പോലും ഒരു ആരോഗ്യം വേണം എന്നുണ്ടെങ്കിൽ ദിവ്യ പറഞ്ഞ പോലെ മിനിമം ഒരു 8 hours സ്ലീപ്പ്, സ്ട്രെസ് ഇല്ലാതെ ഒരു 8 hours സ്ലീപ്പ്. നമുക്കൊണ്ട് കാര്യങ്ങൾ പറ്റുന്നത് മാത്രം ഏറ്റെടുത്താൽ മതിയല്ലോ. ചുമ്മാ ആവശ്യമില്ലാത്ത സൈഡിൽ കിടക്കുന്ന ഒക്കെ വലിച്ചു വാരി എടുത്തിട്ട് ഉയ്യോ എന്ന് പറഞ്ഞു വല്ല ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ ആരോഗ്യമല്ലേ ഏറ്റവും നല്ലത്. ഇനി ഇത്രയും വലിയ ടിപ്സും ഇത്രയും വലിയ കാര്യങ്ങളും ഒക്കെ കേട്ടു. ദിവ്യ വലിയൊരു ആക്ട്രസ് ആണ്, അറ്റ് ദ സെയിം ടൈം നല്ല അസലായിട്ട് പാട്ട് പാടും. ഈ പാട്ട് എന്ന് പറയുന്നത് നമുക്ക് എൻ്റെ പ്രേക്ഷകർക്കറിയാം, എനിക്കതൊരു വീക്ക്നെസ് ആണ്. കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പാടുകയില്ല എന്നുള്ളതും എൻ്റെ പ്രേക്ഷകർക്കറിയാം. മോള് നല്ലതായിട്ട് പാട്ട് പാടൂലേ, പാടുന്നു. ആ എന്നെ രസമായിട്ടാ കൊച്ചു പറഞ്ഞ പാടുവെന്ന്. ആരാ നല്ലതായിട്ട് പാടുന്നത്? അമ്മയാന്നോ മോളാന്നോ? അമ്മയാണ്. എന്നാ പക്ഷെ എനിക്ക് തൻ്റെ പാട്ടും കൂടെ കേൾക്കണം. രണ്ടുപേർക്കും കൂടെ അറിയാവുന്ന ഒരു പാട്ട് പാടും. കണ്മണി അൻപോട് കാതലൻ എഴുതും കടിതമേ, പൊന്മണി മുൻവീട്ടിൽ സൗഖ്യമാനാൻ ഇങ്ങു സൗഖ്യമേ, മുന്നേ എന്നി പാർക്കേ കവിത കൊട്ടതേ അത് എഴുതണിണക്കേ വാർത്തി മുട്ടത്. ഓഹോ കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ. അപ്പൊ അറിയാം അമ്മ ഉണ്ടെങ്കിൽ അറിയാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഈ ഫ്രൈറ്റ് അല്ല, പക്ഷെ എന്തോ ഒരു കോൺഫിഡൻസിന്റെ ഒരു ഒരു പ്രശ്നം ചിലപ്പോ വരും. ദിവ്യ ഒരു കാര്യം ചെയ്ത് മൂന്നാല് സ്റ്റേജിലേക്ക് അങ്ങനെ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് മോള് നല്ല മിടിക്കും. നല്ല തന്നെ പാടും, പക്ഷെ എന്നാലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികളൊക്കെ നന്നായിട്ട് പാടുമല്ലോ. എല്ലാ പിള്ളേരും 2-3 വയസ്സൊക്കെ ആവുമ്പോ തന്നെ നല്ലതായിട്ട് പാടും. നമ്മള് പല പിള്ളേരും ടി വിയിൽ പാടുന്ന കാണുമ്പോൾ തന്നെ അമേസ്ഡ് ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാടും എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പക്ഷേ എന്തായാലും ദിവ്യ ഒരു കാര്യം പറയാം, ഞാൻ കേട്ട എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും മോള് നല്ലതായിട്ട് പാടുന്നുണ്ട്, പഠിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, അഥവാ പഠിപ്പിക്കുന്നില്ലെങ്കിൽ പഠിപ്പിക്കണം. മോള് നല്ലതായിട്ട് പാടുന്നുണ്ട്, നല്ല സ്വീറ്റ് സ്വരമാണ്, അതൊന്നും കളയരുത്. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദിവ്യ അമ്മ എന്ന രീതിയിൽ ആ റെസ്പോൺസിബിലിറ്റി അല്ല, അവൾ പഠിക്കുന്നുണ്ട്, ബേസിക്കലി പഠിക്കുന്നുണ്ട്, പക്ഷെ അത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു പഠിത്തം അല്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. കേട്ടോ, നല്ലായിട്ട് ഈശ്വരൻ നല്ലൊരു സ്വരം തന്നിട്ടുണ്ട്, അത് കളയരുത്. മോളെ കൊണ്ടുവന്നു, ദിവ്യ വന്നു, സോ ഹാപ്പി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മോളെ കൂടെ വന്ന സ്ഥിതിക്ക്. പക്ഷെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു വ്യക്തിയും കൂടെ വരണം. അദ്ദേഹം എന്താ വരാഞ്ഞ്? അദ്ദേഹം വരാഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് എന്നൊക്കെ പറഞ്ഞ ഷൂട്ടുകളൊക്കെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രീ വെഡിങ്ങും ഇല്ലായിരുന്നു, പോസ്റ്റ് വെഡിങ് ഷൂട്ടും ഇല്ലായിരുന്നു. കാരണം അത്രത്തോളം ക്യാമറയോട് ഒരു എന്താ പറയാ ഒരു പേടിയൊന്നും അല്ല, പക്ഷെ പുള്ളിക്കൊരു എന്തോ ഒരു ചമ്മൽ പോലെയാണ്. ഭാര്യ ഇത്രയും തിളങ്ങി നിൽക്കുന്ന ഒരു ഭാര്യയാണ്, ഭാര്യ തിളങ്ങിയാൽ മതി എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഒരു ഇത്. എന്ന് വെച്ചാൽ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഈ കല്യാണം കഴിഞ്ചേച്ചിക്ക് അറിയാലോ, ഓഫ് കോഴ്സ് നമുക്ക് വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ വരണമെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുടെ സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഇച്ചിരി മടി പിടിച്ച് പ്രോഗ്രാംസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അഭിനയിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ക്ലിനിക്കിലായാലും എല്ലാ കാര്യങ്ങൾക്കും ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. വെരി ഗുഡ്, ഹാറ്റ്സ് ഓഫ് ടു യു. കാര്യം എന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ലൈഫ് എന്ന് ഞാൻ പറയുന്ന എപ്പോഴും ഞാൻ പറയും, ആ മുഖത്ത് ആ ഒരു ഗ്ലോ വരണം എന്നുണ്ടെങ്കിൽ ഹൗ മച്ച് എ ഹസ്ബൻഡ് സപ്പോർട്ട്സ്, അതാണ് ഏറ്റവും. ഹസ്ബൻഡ് മാത്രമല്ല, ഹസ്ബൻഡിന്റെ വീട്ടുകാരും എന്തോരം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതാണ് ആ കുട്ടിയുടെ ഫേസിൽ വരുന്ന ഗ്ലോ. അപ്പൊ എത്ര ആയാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് അദ്ദേഹത്തോട് പറഞ്ഞേക്കണം. വരാത്തതിൽ ഒരു പരിഭവം കൂടെ പറഞ്ഞേക്കും. ഓക്കെ, അച്ഛനോട് പോയി പറയണേ ആന്റി പിണങ്ങി എന്ന് പറഞ്ഞു. ആന്റി മാത്രമല്ല, ആന്റിയുടെ പ്രേക്ഷകർ എല്ലാരും പിണങ്ങി എന്ന് പറഞ്ഞേക്കും. ഓക്കെ, ഇനി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ കാര്യം പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അല്ല? പിന്നെ അമ്മ എങ്ങനെ പറയുന്നു? എന്തോ ചേച്ചി സത്യം പറഞ്ഞാൽ സൂപ്പർ ആയിട്ട് എല്ലാവരും പറയാറുണ്ടല്ലോ. അപ്പൊ ഞാൻ അല്ല അല്ല സാധാരണ നമ്മളൊരു ഷോ ഞാൻ ടി വിയിൽ കാണുമ്പോൾ
ഞാൻ ആലോചിക്കാറുണ്ട് ചേച്ചി ചില മീൻകറിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പൊ ശരിക്കും നമുക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസം ഒരു മീൻകറിയും കാണത്തില്ല, ഒന്നും കാണത്തില്ല, അപ്പോഴായിരിക്കും നമ്മൾ വീട്ടിൽ ഇരുന്ന് കാണുന്നത്, ഈശ്വര എവിടെ നിങ്ങൾ ഇച്ചിരി മീൻ കിട്ടിയാന്ന് ഇച്ചിരി കറി വെക്കാറുണ്ട്. ഇപ്പൊ കൊതി വരും നമുക്ക്, ആ കൊതി വരിക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അതിനകത്ത് ഈ പാചകം അറിയാവുന്ന ആൾക്ക് ഇത്ര ഈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ഇങ്ങനെ ഇട്ടാൽ ഇതായിരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലൊരു ഊഹമുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് കൊതി വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിച്ചപ്പോ ഞാൻ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈശ്വരന്റെ അനുഗ്രഹം അല്ലേ മോളെ, അത്രേ ഉള്ളൂ. കൈപുണ്യം തീർച്ചയായിട്ടും ഈശ്വരന്റെ അനുഗ്രഹം തന്നെ, അത്രേ ഉള്ളൂ മോളെ. നമ്മൾ ദിവസം ഉണ്ടാക്കുന്ന ഒരു സാമ്പാർ ആണെങ്കിൽ പോലും ഇന്നുണ്ടാക്കുന്ന നാൾ അതുപോലെ ആവണം എന്നില്ല, ഇതെല്ലാം ഭഗവാൻ തരുന്ന ഒരു അനുഗ്രഹം എന്ന് മാത്രം കരുതി മുന്നോട്ട് പോകുന്നതാണ്. ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എന്റെയും ആഗ്രഹം. ഞങ്ങളും അത് തന്നെ പറയുന്നത്. താങ്ക് യു. എനിവേ, ഇത്രയും ഒരു ബിസി ആയിട്ടുള്ള ഇടയിൽ നിന്ന്, അതായത് ഒരു അഭിനയിച്ചുകൊണ്ടിരിക്കണം, ഡോക്ടർ ക്ലിനിക്ക് നോക്കണം, അറ്റ് ദ സെയിം ടൈം ആങ്കറിങ്ങിന് പോകണം, എല്ലാത്തിൻ്റെ ഇടയിലും ഇച്ചിരി സമയം കണ്ടെത്തി ഇവിടെ വന്നതിൽ ഐ എം സോ ഹാപ്പി, ഐ എം താങ്ക്ഫുൾ ടു യു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പം നമുക്ക് ചില പ്രോഗ്രാംസ് കാണുമ്പം ആഗ്രഹം തോന്നുക, ഇത് നല്ല പ്രോഗ്രാമാണല്ലോ അല്ലെ, അങ്ങനെ ഒരു മനസ്സിലൊരു തോന്നൽ തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ പ്രസന്റേഷനാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, കാരണം ഇത്രയും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പം ഇന്ന് തന്ന ഈ ഫുഡിനും അതേപോലെ ചേച്ചിയുടെ ഇത്രയും സമയം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര പ്രിവിലേജ് ആണ്. താങ്ക് യു മോളെ, താങ്ക് യു. ഇതെല്ലാം എൻ്റെ ഈശ്വര അനുഗ്രഹം എന്ന് ഞാൻ കരുതാം. പക്ഷേ എൻ്റെ പ്രേക്ഷകരോട് ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം എപ്പോഴും ആരോഗ്യവും ഐശ്വര്യത്തോടും ഇരിക്കും. അതാണ് പറയുന്നത് സ്ത്രീയാണ് ഒരു വീടിൻ്റെ വിളക്ക് എന്ന്. ഇതേപോലെ നല്ല നല്ല ടിപ്സ് കിട്ടാൻ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ. കോസ്റ്റ്യൂം കർട്ടസി ഫോർ ആനി ജോവിറ്റോ ഡിസൈനർ സ്റ്റുഡിയോ.